അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. റമദാനിൻ്റെ മൂന്നാമത്തെ പത്തിലാണ്. എല്ലാ ആളുകളും പെരുന്നാളിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന തിരക്കിലാണ്. റമദാൻ നമ്മുടെ മുന്നിൽ നിന്ന് വിട പറയുന്നു. പെരുന്നാളിൻ്റെ സന്തോഷമാണ് റമദാൻ്റെ വിട പറയലിന് പരിഹാരമായിട്ടുള്ളത്. ഈ സമയത്താണ് ഗൾഫിലൊക്കെ ഉള്ളൊരു പ്രവാസി, ആ ഒരു കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ അതൊരു വല്ലാത്ത വേദനയാണ്. മലപ്പുറം ജില്ലയിലെ ഒതുക്കങ്ങൽ, കോട്ടക്കലിന് സമീപം ഒതുക്കങ്ങലിൽ ഒരു യുവാവ്, മാനുപ്പ എന്ന് വിളിക്കുന്ന ഒരു മുഹീദ്ദീൻ എന്നൊരു 34 വയസ്സുള്ള യുവാവ് അല്ലൈനിലെ വാഹനാപകടത്തിൽ, ബൈക്ക് അപകടത്തിൽ മരിച്ചു എന്നൊരു വാർത്ത കേട്ടു. ഈ അല്ലൈനിലെ കഫ്തീരിയ നടത്തി വരികയായിരുന്നു ഈ ഒരു മുഹീദ്ദീൻ എന്ന മാനുപ്പ. അപ്പോൾ സാധനങ്ങൾ നൽകാൻ വേണ്ടി പോയ ബൈക്കിൽ പോകവേ കാറുമായിട്ട് ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായത്. 34 വയസ്സുള്ളു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷമീമ ബാനു, രണ്ട് മക്കളുണ്ട്, ചെറിയ മക്കളാണ് ഫർഹാൻ ഫാസി. ഏതായാലും ഈ ഒരു മയ്യത്ത് ചൊവ്വാഴ്ച രാവിലെ നാട്ടിലെത്തിച്ച് ഒതുക്കങ്ങൾ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ വീഡിയോ പറയുമ്പോൾ അവരെ ഖബറടക്കിയിട്ടുണ്ട്. വളരെ വലിയ പ്രതീക്ഷയിൽ ചെറിയ ജീവിതം കെട്ടിപ്പടുക്കുമ്പോഴാണ് പടച്ചറബിൻ്റെ വിധി, ഈ ഒരു മുഹീദ്ദീൻ എന്ന് പേരുള്ള യുവാവിൻ്റെ വിധി തട്ടിയെടുത്തത്. നമുക്ക് അതിൽ നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞൊരു കാര്യം അദ്ദേഹത്തിന് മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ അലൈനിലെ ബൈക്ക് അപകടത്തിൽ മരിച്ച ഈ കോട്ടക്കൽ, മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ഒതുക്കങ്ങൽ സ്വദേശി മുഹീദ്ദീനെ കുറിച്ചിട്ട് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പലരും പ്രവാസികളായിട്ട് ഗൾഫിലുണ്ട്. അവരൊക്കെ, ഞാനൊരു ഒരു പ്രവാസിനെ കണ്ടു, ആ പ്രവാസിയോട് പ്രവാസിനെ കണ്ടു എന്ന് പറഞ്ഞ് പ്രവാസിനെ ഫോൺ ചെയ്തു. ഇപ്പോൾ രണ്ടര വർഷമായിട്ട് നാട്ടിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾ വരുന്നില്ലേ, നിങ്ങളുടെ 2.5 വർഷമായല്ലോ സുഹൃത്തെ വന്നിട്ട് എന്ന് പറഞ്ഞു. കടങ്ങൾ ഒരുപാടുണ്ട്, ഇപ്പോൾ വരാൻ പറ്റില്ല, വന്നാൽ അവിടെ ചിലവഴിക്കാനുള്ള കാശില്ല. വീട്ടുകാർക്ക് മതിവരോളം പെരുന്നാൾക്ക് സാധനങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ സന്തോഷം കൊണ്ട് പങ്കിടുന്ന വീട്ടുകാർ എപ്പോഴെങ്കിലും നാട്ടിൽ വരാൻ കഴിയാതെ കാശില്ലാത്തതിൻ്റെ പേരിൽ ദുഃഖിക്കുന്ന ഒരു പ്രവാസിയുടെ മനസ്സ് വായിച്ചിട്ടുണ്ടോ? നമ്മൾ എത്ര പെരുന്നാളിൻ്റെ സന്തോഷം കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അപ്പം അത്രയും ഒരു ജീവിത ദുരിതങ്ങളിലൂടെ പൊന്നു വിളയുന്ന നാട്ടിലാണെങ്കിലും അവരെങ്ങനെയാണ് കഴിയുന്നത്? അപ്പം അത്തരമൊരു പ്രവാസിയുടെ മരണം എന്നുള്ളത് ഏതൊരു പ്രവാസിയുടെ കുടുംബത്തിനും വേദനയുണ്ടാക്കുന്നതാണ്. അള്ളാഹു പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തു രക്ഷിക്കട്ടെ. അതോടൊപ്പം എനിക്ക് വളരെ വലിയൊരു സങ്കടം തോന്നി. മക്കൾക്ക് അസുഖം വന്നാൽ മാതാപിതാക്കൾക്കതൊരു വലിയ വേദനയാണ്. അങ്ങനെ മഞ്ഞപ്പിത്തം ബാധിച്ച മകന് കരൾ ദാനം ചെയ്തതിനെ തുടർന്നിട്ട് തീരെ സുഖമില്ലാതായ ഒരു പിതാവ് മരിച്ചൊരു സംഭവം. നസീർ എന്ന് പേരുള്ള ഒരു 56-കാരനാണ്. കൊച്ചിയിലെ കലൂരിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ഇദ്ദേഹത്തിന് കരൾമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനായ മകൻ തൊയ്യബ് എന്ന് പേരുള്ള ഒരു തൊയ്യബ് കെ നസീർ, 25 വയസ്സുള്ള മോൻക്ക്. അപ്പോൾ ആ മോൻക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് കരളാകെ വീക്കായി. അങ്ങനെയാണ് ആ മകന് വേണ്ടിയിട്ട് കരൾ ദാനം ചെയ്തതാണ് പിതാവ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു വിധി, ഈ ഒരു മകൻ്റെ കരൾ ദാനം ചെയ്ത ആ പിതാവിൻ്റെ ജീവൻ അപകടത്തിലാവുകയായിരുന്നു. എറണാകുളം മാർക്കറ്റിലെ പച്ചക്കറി വ്യാപാരിയാണ് ഈ മകൻ നസീർ, ഈ ഒരു മരണപ്പെട്ട നസീർ. കരൾ സംബന്ധമായ രോഗത്തെ തുടർന്ന് മകൻ തൊയ്യബിന് ഡോക്ടർമാർ ഒരു കരൾമാറ്റ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ കഴിഞ്ഞ മാർച്ച് 19-നാണ് ശസ്ത്രക്രിയ നടന്ന, റമദാൻ മാസത്തിൽ. അങ്ങനെ പിതാവാണ് കരൾ കൊടുത്തതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി. ആരോഗ്യനില മെച്ചപ്പെടാത്തതിനാൽ കഴിഞ്ഞ ദിവസം പിതാവിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. അങ്ങനെ തിങ്കളാഴ്ച വൈകിട്ടോട് കൂടിയിട്ട് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ മകൻ തൊയ്യബ് ഒരു MBA ഒക്കെ പഠിക്കുന്ന ഒരാളാണ്. MBA ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഉപ്പയോടൊപ്പം പച്ചക്കറി വ്യാപാരത്തിൽ ചേർന്നിരുന്ന ഒരാളാണ്. ഏതായാലും വളരെ വലിയൊരു ദുഃഖിക്കുന്ന ഒന്നാണ്. കാരണം മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന മാതാപിതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാസർഗോഡിൽ നിന്ന് പിതാവിനെ കൊന്നൊരു മകൻ്റെ വാർത്ത കേട്ടിരുന്നു. അപ്പോൾ ജീവിതത്തിൽ മൂല്യങ്ങൾ പഠിച്ച ആളുകളാണെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന പിതാവാണ് ഇത്തരത്തിൽ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയിട്ട് മരണപ്പെടാനുള്ള ഒരു വിധിയുണ്ടായത്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ, നമ്മളിൽ എത്ര പേര്
ആ ഒരു കുടുംബത്തെക്കുറിച്ച്, ഈ നസീറിനെ കുറിച്ച് കെ വൈ നസീർ എന്ന് പറയും, അദ്ദേഹത്തെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനിച്ചിട്ട് ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഹറമൈൻ എന്ന പേരുള്ള സൗദി അറേബ്യയിലെ ഔദ്യോഗിക അവരുടെ മന്ത്രാലയം കഅബയുടെ ഒരു വീഡിയോ പുറത്തു വിട്ടിരുന്നു. മാഷാഅല്ലാ, ഒരു പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും ഒഫീഷ്യലായിട്ട് കഅബയുടെ മുഴുവൻ ഭാഗങ്ങളെയും ചുറ്റിപ്പറ്റിയിട്ടുള്ള അനൽ ഫരീദ് എന്ന രീതിയിലുള്ള ഒരു ഒരു വീഡിയോ സൗദി അറേബ്യ പുറത്തു വിടുന്നത്. കാണേണ്ട ഒരു കാഴ്ചയുള്ള വീഡിയോ ആണ്. ആ കഅബയുടെ മുമ്പിലുള്ള പ്രാർത്ഥനയും കഅബയുടെ ഒരു നല്ലൊരു ഡോക്യുമെൻ്ററി പോലെ അതിവിപുലമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു വീഡിയോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒരു 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ ഒരു ദൃശ്യം, ആ ഒരു വീഡിയോ ഇവർ സൗദി അറേബ്യ പുറത്തുവിട്ടത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഹജറുൽ അസ്വദും ഒക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ആ വീഡിയോ കണ്ടപ്പോൾ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിശുദ്ധ കഅബാലയം എന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ള വല്ലാത്തൊരു ആവേശമാണ്. അതിൽ ഹിജ്റി ഇസ്മായിൽ, അതേപോലെ അവിടെയാണ് ഹജറ ബീവിയുടെ ഖബറുള്ളത്, ഇസ്മായിൽ നബിയുടെ ഖബറുള്ളത്. ഇങ്ങനെ ആ ഒരു കഅബ നമ്മൾ കാണാന്നുള്ളത് തന്നെ വളരെ പുണ്യം നിറഞ്ഞതാണ്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഈ വീഡിയോയിൽ ഇനി കാണാൻ നിങ്ങളിരിക്കുന്നത് ആ ഒരു സൗദി അറേബ്യ പുറത്തിറക്കിയ പുതിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് മുഴുവനായിട്ട് കാണണം.